ഹായ് ഫ്രണ്ട്സ്, ഷെറിൻസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 3 വഴുതനങ്ങയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണ്ട അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് വേണ്ട അരപ്പാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നല്ല കട്ടി കുറച്ചിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടി കുറച്ച് അരിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം 1-20 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ഈ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫിഷൊന്നും ഇല്ലാത്ത ദിവസം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 20 മിനിറ്റ് നമുക്കത് മാറ്റി വെക്കണം. ഇപ്പോൾ ഏകദേശം 1-20 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 മിനിറ്റ് നിങ്ങൾക്ക് വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഒരു ദോശ പാനിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ച് മറിച്ചുവിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ വഴുതനങ്ങയിൽ ഉപ്പ് പിടിക്കും. അപ്പോൾ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.